അനിത സിസ്റ്റർ വന്ന സമയത്ത് ഞാൻ പിറ്റേ ദിവസമാണ്, അനിത സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ പോകും. ആ പോയ സമയത്താണ് ഇവർ വരുന്നതും ഇവർ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതും. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരോട് സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പം ഭർത്താവിനോട് ഇവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവർ പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അനിത സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇവിടെയും കിടക്കാൻ അവർ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എന്തപ്പം ചെയ്യുക, സൂപ്രണ്ടിന് പരാതി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഞാൻ തന്നെ എഴുതിയിട്ടാണ് സൂപ്രണ്ടിന് പരാതി കൊടുത്തത്. ഞങ്ങൾ ആദ്യം അനിത സിസ്റ്ററിനോട് പറഞ്ഞു, അനിത സിസ്റ്റർ ഇല്ലായിരുന്നു ഇവർ ഈ ഭീഷണിപ്പെടുത്താൻ വന്ന സമയത്തൊന്നും. നിങ്ങൾ പരാതി കൊടുക്കുന്നു, നിങ്ങൾ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഓരോരുത്തരുടെയും യൂണിഫോമും ഒക്കെ തിരിച്ചറിഞ്ഞ് സിസ്റ്റർ റിപ്പോർട്ട് കൊടുക്കുന്നു അല്ലേ? അതെ അതെ, ഞാൻ പേര് എനിക്കറിയില്ലല്ലോ, ഞാൻ അവരുടെ രൂപം മാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മയിലുള്ള. ഞാൻ അവിടെ ഒരു രോഗിയായിട്ട് കിടക്കുന്നതാണല്ലോ. അപ്പം ഞാൻ അവരുടെ യൂണിഫോമിൻ്റെ കളറ് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഈ ഒരു മുസ്ലിം സ്ത്രീ ആദ്യം വന്നു, ഇങ്ങനെ പണം വാഗ്ദാനം ചെയ്തു, അവരിങ്ങനെ ഈ ബ്ലൂ കളറ് ഷോള് ഇട്ടതാണ്, അവരെ ബ്ലൂ കളറ് കോട്ടാണ്, മറ്റവര് യെല്ലോ കളറ് കോട്ടാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത്ര ഹൈറ്റുള്ള ആളാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പം അവർ സിസ്റ്ററിനോട് ചോദ്യം, നമ്മളെ വാർഡിലുള്ള ആരെങ്കിലും ആണോ, നിങ്ങൾക്കറിയാമല്ലേ ഒരാഴ്ചയായാലും നിങ്ങളിവിടെ അഡ്മിറ്റ് ആയിട്ട്, അപ്പം നിങ്ങൾക്ക് നമ്മളെ വാർഡിൽ ഡ്യൂട്ടിക്കുള്ള ആരെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ വാർഡിൽ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അറിയുന്നത്, ഇവരുടെ പേരുകളൊക്കെ അറിയുന്നത്, ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോയി പോലീസ് ഇവരെ കേസെടുത്തോ, ഇവർ ഒളിവിൽ പോയല്ലോ, ഈ 5 പേര് ഒളിവിൽ പോയ സമയത്ത് മാധ്യമങ്ങളിൽ കൂടിയാണ് ഞാൻ ഇവരുടെ പേരുകൾ അറിയുന്നത്. അല്ലാതെ അതിന് മുന്നേ എനിക്ക് ഇവരുടെ പേര് ഒന്നും അറിയില്ല. അതുപോലെ തന്നെ പോലീസ് അവരെ കൊണ്ട് എൻക്വയറിക്ക് വന്നപ്പോൾ, എൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവരെ തിരിച്ചറിഞ്ഞതാണ്. അതിലൊരാൾ മാത്രമാണ് അവർ ഇല്ലാതിരുന്നത്. അപ്പം ബാക്കിയുള്ള ആളുകളെ ഞാൻ തിരിച്ചറിഞ്ഞതും പോലീസിൻ്റെ മുന്നിൽ വെച്ച് അവർ കുറ്റം സമ്മതിച്ചതുമാണ്. പിന്നെ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാൻ, അവർ കുറ്റം സമ്മതിച്ചതാണ്. സമ്മതിച്ച ആളുകളായ പിന്നെ എങ്ങനെയാണ് അവർ കുറ്റ വിമുക്തരായി എന്നുള്ളത് എനിക്കറിയില്ല. അവര് ഇത്തരത്തില് അവര് ആ റൂമിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ചില ആളുകൾ ആ അന്വേഷണ റിപ്പോർട്ട് തന്നെ വായിച്ചാൽ അറിയാം, അവര് പറയുന്ന ആ റൂമിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ പിന്നെ അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നൊക്കെ. പോലീസിന് അവർ കൊടുത്ത മൊഴിയിൽ പറയുന്നത്, അവർ NGO യൂണിയൻകാരായത് കൊണ്ടാകാം ഞാൻ അവർക്കെതിരെ പരാതി കൊടുത്തത്. ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിന് അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഞാനൊരു സാധാരണ രോഗി മാത്രമാണ്. ഞാൻ അവിടെ 10 വർഷമായിട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരാളാണ്. അപ്പം ഞാൻ അവിടെ ഒരു രോഗിയായിട്ടാണ് അവിടെ അഡ്മിറ്റ് ആയത്, അല്ലാതെ ഒരു യൂണിയനിലും പ്രവർത്തിക്കുന്ന ഒരാളായിട്ടല്ല. അപ്പം എനിക്ക് എന്ത് NGO യൂണിയൻകാരി, ഞാൻ ആര്, NGO യൂണിയൻകാരൻ ആരാന്ന് പോലും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരാൾ, ഞാനൊരു പാർട്ടിയിൽ പോലും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ഇത്തരത്തിലൊരു ഒരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കളവ് പറയാം. നമ്മൾ പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ എല്ലാവരും ഒരേപോലെ മൊഴി കൊടുത്ത്, ഈ 5 പേര് മൊഴി കൊടുത്തത് അതാണ്. NGO യൂണിയൻകാരി ആയതുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ പരാതി കൊടുത്തത്, അവർ NGO യൂണിയൻകാരായതുകൊണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ സമൂഹത്തിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്, അവർ ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ആ ഭരണകക്ഷിയുടെ ആളായിട്ട് പോകണം, അല്ലെങ്കിൽ NGO യൂണിയൻ ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ NGO യൂണിയൻ ആണെന്നുള്ള സ്ലിപ്പ് ആ നമ്മളെ OP ഷീറ്റിന്റെ മുകളിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പീഡനം സംഭവിക്കില്ല എന്നാണ്. കാരണം എൻ്റെ വിശ്വാസം അതാണ്. ഞാൻ ചിലപ്പോൾ യൂണിയൻകാരിയായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ ഇത്തരത്തിൽ പീഡിപ്പിക്കില്ലായിരുന്നു. അപ്പൊ ഈ ഇത്തരം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇവർ തന്നെയാണ്, ഈ സൂപ്രണ്ടും ഇവരും തന്നെയല്ലേ എന്നെ ഈ പീഡിപ്പിക്കാൻ വേണ്ടി ആ വ്യക്തിക്ക് ഇട്ടുകൊടുത്തത്. ഇവർ കൂട്ടിക്കൊടുക്കുക, പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൂട്ടിക്കൊടുക്കുക തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്ത് സംരക്ഷണമാണ് അവിടെ അവർ തന്നിട്ടുള്ളത്? ഈ ആരോഗ്യമന്ത്രി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ഇവർ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്ക് എന്ത് സംരക്ഷണമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്? ഒരു ICU നമ്മൾ, എൻ്റെ ഫാമിലി, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും പുറത്തുണ്ട്. അപ്പം അവരാരെയും അകത്തേക്ക് കടത്താതെ, അപ്പം അവർ വിശ്വസിക്കുക എന്താണ്? ഇവരുടെ അടുത്ത് ഞാൻ എത്രയും സുരക്ഷമായിട്ട് നിൽക്കുന്നു എന്നാണ്. എൻ്റെ ഭർത്താവായാലും എൻ്റെ സഹോദരനായാലും അവരൊക്കെ കരുതുന്നതല്ലേ, അത്രയും ഞാൻ സുരക്ഷയോടെ നിൽക്കുന്നു. അവർ എൻ്റെ കൈക്ക് കൈയിൻ്റെ അടുത്തുണ്ട്,
ഒന്ന് നീട്ടി വിളിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ആ പൊന്തുന്നില്ല. ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ അവിടുത്തെ നേഴ്സിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അയാൾ 2-3 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് പിന്നെയും പിന്നെയും ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പിന്നെയും പ്രഷർ കൂടി ഇങ്ങനെ ഞാൻ കരയുമായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് ഇറങ്ങി ഓടാൻ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. പിന്നെയും പിന്നെയും അയാളെ മുഖം കാണുന്നു, അയാൾ എൻ്റെ അടുത്ത് വരുന്നു. എന്താ മോളെ, എന്താ മോളെ നിങ്ങൾ ചോദിച്ചിട്ട് അയാൾ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നേഴ്സിനെ വിളിച്ച് ഞാൻ എനിക്ക് വായ കൊണ്ട് വിളിക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് തോണ്ടി വിളിച്ച് അപ്പം ഞാൻ നേഴ്സ് ചോദിച്ചു എന്താന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഈ ആൾ ഇന്നെങ്ങനെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആക്ഷനിലൂടെ പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ കഴിയും. എന്നിട്ട് പോലും എൻ്റെ വീട്ടുകാരെ ഇവരാരും അറിയിച്ചിട്ടില്ല. രാത്രി 12 മണിയായിട്ട് ഞാൻ വാർഡിലെത്തിയതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് അറിയുന്നത്. അപ്പൊ അതൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയല്ലേ? ആ വീഴ്ചയൊക്കെ ഇവർ മൂടിവെക്കുക, എന്നിട്ട് ഈ എന്നെ എനിക്ക് സംരക്ഷണം തന്ന നേഴ്സിന് മാത്രം. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അവർക്കൊക്കെ ഒരു നീതി, ഇവർക്ക് വേറെ ഒരു നീതിയാണോ? അല്ലെങ്കിൽ മൊത്തമായിട്ട് എന്ത് നീതിയാണ് അവിടെ ഉള്ളത്? ഇവരെന്നെങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ എത്ര വിശ്വസനീയമായിട്ടാണ് ഇനി നമ്മൾ ഒരു എന്തെങ്കിലും ഒരു സർജറി അല്ലെങ്കിൽ ഇത് ചികിത്സയ്ക്ക് നമ്മൾ പോവുക? ഞാൻ പിന്നെയും പിന്നെയും ഞാൻ ചോദിക്കുന്നു, അയാൾക്ക് എന്തിന് എന്നെ വിട്ടുകൊടുത്തു? ഇവര് അയാളുടെ അയാൾക്ക് എന്താ ഇവരെ കൊണ്ട് ഇവർക്ക് അയാളെ കൊണ്ട് എന്താ ആവശ്യമുള്ളത്? ഒരു എൻ ജി ഒ യൂണിയൻകാരനായ വെറും അറ്റൻഡറായിട്ടുള്ള അയാളെ സംരക്ഷിക്കാൻ എന്ത് അധികാരമാണ് അവർക്കുള്ളത്? അവർ ഈ എല്ലാ പീഡനത്തിനും വിട്ടുകൊടുത്ത് ഇപ്പോഴും അയാൾ, കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് പല സ്ത്രീകളെയും തോളിൽ കഴിയിട്ട് അയാൾ അവിടെ ഉലാത്തി നടക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണ്. ഇതും കൊണ്ടിട്ട് ഈ വേദനകളെല്ലാം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നു. ഇപ്പോഴും പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ വിഷമങ്ങളുണ്ട്. അമ്മ, ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്, ഒരു 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു ഫ്രീഡത്തിൽ നടക്കാൻ പറ്റുന്നില്ല. അയാളിപ്പോഴും നടക്കുന്ന അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കുറേ ഒരുപാട് തവണ ഞാൻ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. അയാൾ എന്തിന് വരുന്നു? ഇപ്പോൾ ഇങ്ങനെയൊക്കെ പരാതി കൊടുത്തിട്ട് പോലും അതിനൊരു നടപടി എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. എനിക്കെന്ത് നീതിയാണ് ഈ സമൂഹം, എനിക്കെന്ത് നീതിയാണ് കാട്ടി വാങ്ങിത്തരുന്നത്?